അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളും വിടുവായത്തങ്ങളും പറയലും നിർത്തിയാൽ തന്നെ മുജാഹിദുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വഹാബികൾ എന്ന് പറയുന്ന ആളുകൾ അവലെ ആവശ്യപ്പെടല്ല. നിങ്ങൾ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമുമായിട്ട് നടന്നാൽ ഓല ആവശ്യമില്ലല്ലോ, ഓല ഒപ്പം ആരും പോകൂല്ല. നിങ്ങൾ കറക്റ്റ് സത്യം പറയും, നിങ്ങൾ ആൾക്കാരുടെ നിങ്ങൾ സത്യം പറയാൻ പറയും, ഇന്നൊരു പ്രശ്നമല്ല. ഞാനൊന്നും ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ നമുക്കൊക്കെ ഓരോപ്പം പോകുകയല്ലാണ്ട് നിവൃത്തിയില്ല എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഈ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെയധികം പ്രസക്തമായ മൂന്ന് വിഷയങ്ങൾ, അത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വഹാബിസം തന്നെയാണെന്ന് പറയാൻ കാരണം നമ്മുടെ കുട്ടികൾ അറിയാതെ അതിലേക്ക് പോയി പോയി മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് പോലെയല്ല വഹാബിസത്തിലേക്കുള്ളതായപ്പോൾ. വഹാബിസം മൗദൂദിസം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വിശ്വാസം. അപ്പോൾ മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് പോലെയല്ല അഞ്ച് വക്ത് നമസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, അതുപോലെ തന്നെ സകാത്ത് നൽകുന്ന, ഇസ്ലാമിക ശിആറുകളെല്ലാം സ്വീകരിക്കുന്ന, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആരെങ്കിലും ആകുന്നത് ഗർഭാപസി ആകുന്നതിനേക്കാട്ടിലും, ഗർഭാപസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ മുസ്ലിങ്ങളെയൊക്കെ മതം മാറ്റുന്ന അങ്ങനത്തെയൊക്കെ ഉള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലേക്കോ ജുദായിസത്തിലേക്കോ, ജുദായിസത്തിലേക്ക് പിന്നെ പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ മറ്റൊരു മതത്തിലേക്ക് നിങ്ങൾ പോകുന്നതിലും അപകടമാണ് മുജാഹിദാകുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്കാരനാവുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്. അതിന് അവർ ഏതാണ് എന്നുള്ളത് കാണിക്കുന്ന വീഡിയോകൾ ഇതിൻ്റെ ബാക്കിൽ കാണിക്കാം. അതിനു മുമ്പ് റഹ്മത്തുള്ള ഖാസിമി ഒരു കാര്യം പറഞ്ഞിരുന്നു, അതും ഇതുമായിട്ടൊന്ന് കണക്ട് ആവുന്നുണ്ടോ നോക്ക് നമുക്ക്. ഇവർ മാത്രമല്ല, ഇന്നത്തെ സുന്നി സൂഫികളായി പറയപ്പെടുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കോളേഴ്സ്, സുന്നി സ്കോളേഴ്സ്, അവരെല്ലാം വഹാബികളാണ്, അന്തർധാരയിൽ വഹാബികളാണ്. ഒരാളും രണ്ടാളും അല്ല, സുന്നി സൂഫി എന്ന് കൃത്യമായി പറയാൻ പറ്റിയ ഒരു ഇന്റർനാഷണൽ സ്കോളർ ഉറപ്പിച്ചു പറയാവുന്ന ഒരാൾ ഇന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഞാൻ എല്ലാവരെയും വലിച്ചു പുറത്തിടുന്നില്ല, ഒരു ഉദാഹരണം കാണിക്കാം. ലോകത്തെ സുന്നി വിഭാഗത്തിന്റെ ഒരു ഇന്റർനാഷണൽ സ്കോളറായി കണക്കാക്കപ്പെടുന്ന ആളാണല്ലോ ഡോക്ടർ ഹംസ യൂസുഫ്. ഈ വ്യക്തിക്ക് ലക്ഷക്കണക്കിന് ലിസണേഴ്സാണ്, നമ്മുടെ കേരളത്തിലടക്കം പതിനായിരക്കണക്കിന് ലിസണേഴ്സ് പലരും ഉണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ഇയാളെ പ്രശംസിക്കുന്ന സുന്നി പ്രഭാഷകരുടെ വീഡിയോസ് സുലഭമാണ് സോഷ്യൽ മീഡിയയിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ, ഹംസ യൂസഫ് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ ആള് സുന്നി ആദർശമുള്ള വഹാബിയാണെന്നാ പറയുന്നത്. എൻ്റെ പൊന്നാര റഹ്മത്തില്ലാത്ത കാസിമിയെ, സുന്നി എന്ന് പറഞ്ഞാൽ മുജാഹിദുകളല്ലാത്തവരൊക്കെ സുന്നികൾ എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റിവെക്കുക. സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ഔദ്യോഗിക മതം ഇസ്ലാം സുന്നിയാണ്. ഷിയ സുന്നി എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളേ ഉള്ളൂ. ഈ ഷിയാക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിന് വിരുദ്ധമായിക്കൊണ്ടുള്ള അന്ധവിശ്വാസങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ബിദ്അത്തുകളും ചുരുക്കം പേര് നടക്കുന്ന ആളുകളാണ്. അവർ അഹ്ലു സുന്നയുടെ മുൻകാല പണ്ഡിതന്മാരായിരുന്ന ഇമാമിങ്ങളായിരുന്ന സ്വഹാബത്തെ കിറാമിനെ തെറി പറയുന്ന ആളുകളാണ്. അവരല്ലാത്ത വിഭാഗങ്ങളൊക്കെ പിന്നെ സുന്നികളാണ്. നിങ്ങൾ പറയുന്ന ഉപ്പും ചാക്കിൽ പഞ്ചസാര എന്ന് എഴുതിയ സുന്നിയല്ല എന്നുള്ളതാണ്. ഇനി ഹംസ യൂസഫിനെ പറ്റി സിംസാറുൽ ഹക്ക് ഹുദവി, അദ്ദേഹം ഇന്ന് കേരളക്കരയിൽ അറിയപ്പെടുന്ന പ്രാസംഗികനാണ്. ആരദ്ദേഹത്തിന് മാനസിക രോഗം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. താങ്കളുടെ കാര്യത്തിൽ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് ഇഷ്ടമുള്ളൊരു വലിയൊരു പണ്ഡിതനുണ്ട്, കാലിഫോർണിയക്കാരനാണ്, ഹംസ യൂസഫ്. ഹറമിലെത്തിയപ്പോൾ ഞാൻ പടച്ച റബ്ബേ, ഷേഖ് ഹംസ യൂസഫിനെ അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീം മുറാദ്, ഇവരൊക്കെ വലിയ വലിയ ആലിമ്യങ്ങളെ ജീവിച്ചിരിപ്പുള്ള പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന പണ്ഡിതനാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് പ്രൊഫസർ അബ്ദുൽ ഹക്കീം മുറാദ്, ഹംസ യൂസഫ് സൈതൂന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ, ലോകത്ത് ഒരുപാട് ദാവി പ്രവർത്തനം ചെയ്യുന്ന വലിയ സുന്നി പണ്ഡിതനാണ് ഷേഖ് ഹംസ യൂസഫ്. 18 വയസ്സിൽ മുസ്ലിമായ ആളാണ്, ക്രിസ്ത്യാനിയായിരുന്നു. മാർക്ക് ഹാൻസൺ ആയിരുന്നു ഇന്ന് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഇൻ വെസ്റ്റ്. സി എൻ എൻകാർ പോലും അല്ലെങ്കിൽ വലിയ വലിയ എ ബി സി ചാനലുകാർ പോലും ഹംസ യൂസഫിനെ ഒരു ഇസ്ലാമിക വിഷയത്തിൽ ചർച്ചക്ക് വിളിക്കുക. അത്രയും പ്രഗത്ഭന, വലിയ ആലിമാണ്, തസൂഫ് പഠിച്ച ആളാണ്, ഫിഖ് പഠിച്ച ആളാണ്, കിതാബുദി പഠിച്ച ആളാണ്. അൾജീരിയയിലും മൊറോക്കയിലും യു എയിലും ഒക്കെ വന്ന് 20 കൊല്ലം അറബ് ഭാഷയും ആദാബുകളും നമ്മുടെ റുഡൂമും മുസൂലൊക്കെ പഠിച്ച പണ്ഡിതനാണ് ഹംസ യൂസഫ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. അപ്പൊ എന്താണ് പറഞ്ഞത്, തസവൂഫ് പഠിച്ച പണ്ഡിതനാണെന്ന്. ഇവര് പഠിച്ച തസവൂഫ് അല്ല, ഇവര് പഠിച്ച തസവൂഫ് സൂഫിസാണ്, തൊരീഖത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൂഫി തൊരീഖത്തല്ല, അതല്ല തസവൂഫ്.
ആ തസവുഫ് പഠിച്ച ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ദ മോസ്റ്റ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് എത്ര എത്ര ആളുകളാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത്. അദ്ദേഹം സുന്നിയാണ്, വഹാബിസം പറയുന്നുണ്ടെങ്കിൽ സുന്നികൾ തന്നെയാണ് വഹാബികൾ. അപ്പോൾ ആ വഹാബി എന്താണ്, സുന്നി എന്താണ്, മുജാഹിദ് എന്താണ്, സലഫി എന്താണ്, ഷിയ എന്താണ്, സമസ്ത എന്താണെന്നുള്ളത് പഠിക്കാത്തതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തോന്നുന്നു. അങ്ങൾ പറയും കാസിമിയെ നിർവാഹമില്ല, ഒരേ ഹംസായുസ് മാത്രമല്ല, അബ്ദുൽ ഹക്കീം മുറാദ്, ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. ഞാൻ ഒരു അല്പം കാണിക്കാം. നമ്മുടെ സുന്നി സ്കോളറായ പതിനായിരക്കണക്കിന് ലിസണേഴ്സ് കേരളത്തിലുണ്ടായാൽ സുന്നി. അപ്പോ അബ്ദുൽ ഹക്കീം മൊറാദിനെയും അതുപോലെ തന്നെ ഹംസ യൂസുഫിനെയൊക്കെ ഇയാൾ വഹാബിയാക്കിയിക്കാണ്, സുന്നികളാണ്. ഇബിൻ അബ്ദുൽ വഹാബിന്റെ ആശയാദർശങ്ങൾ അവർ പേറുന്നുണ്ടെങ്കിൽ അവർ പഠിച്ച സുന്നിസം തന്നെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും പറഞ്ഞത് എന്നുള്ളതാണ്. കിതാബ് തൗഹീദ് എടുത്തിട്ട് ഈ പിഴച്ച ചിന്തകളുണ്ടല്ലോ, ഇവിടെ നിന്ന് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ജുദായിസത്തിൽ നിന്നും ഹിന്ദുയിസത്തിൽ നിന്നും മജൂസീസത്തിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന കുറേയേറെ അന്ധവിശ്വാസങ്ങൾ കടമെടുത്തത് അത് മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെയും സഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് നോക്കി നോക്കിയും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഹംസ യൂസുഫ് പറയുന്ന സുന്നീസവും വഹാബിസവും രണ്ടല്ല എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസിനും അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് രണ്ടും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരാൾ സുന്നീസം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വഹാബി ആദർശമാകുന്നത്? കാസിമി ഉസ്താദേ, ഉസ്താദേ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഏതായാലും ഇവർ പറയുന്ന സുന്നീസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചതാണ്, എന്തായാലും ഇത് അടിസ്ഥാനമായിട്ട് വന്നപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആ ഷെയ്ഖ് എന്നാ വിളിക്കണല്ലേ, മണിയടി കേട്ടല്ലേ, വേറെ കോപ്പറേറ്റീവ് ആയിട്ട് കുത്തൊന്നുമില്ല. നിങ്ങളെ കത്തിൻ്റെ ഒരു ഞാൻ കുത്തി കാണിച്ചുതരാം, തുളച്ച് കയറ്റി കാണിച്ചുതരാം. കണ്ടില്ലേ വെറും പന്നേരം കാട്ടാണ് ജനങ്ങളെ. എങ്ങനെ പത്നിയോ പള്ളിയറെ ചെല്ലുമ്പോഴും പിടിക്കുന്നത് എന്റെ തമ്പുരാൻ തന്നെയല്ലേ? അതുകൊണ്ട് മുത്തപ്പനാർക്ക് പറയട്ടെ, വിളക്ക് വെക്കുന്ന പള്ളിയറിയോ നമുക്ക്? വിളക്ക് വെക്കുന്ന പള്ളി മുത്തപ്പന് ഇഷ്ടമുള്ള പള്ളിയാവും. അഞ്ച് പള്ളി ലയിച്ച് എത്തിക്കണല്ല കേട്ടോ, നില വിളക്ക് എത്തിച്ചേക്കുന്ന പള്ളി. അഞ്ച് പള്ളി ദീപം വെച്ചിരിക്കുന്ന ഗൃഹം പോലെയാ മുത്തപ്പ. ഇപ്പൊ അതൊരു ശുശ്രൂഷ സേവനാന്ന് ചെയ്യുന്നു. വാപ്പേന്ന് തോന്നുന്നു മൂപ്പരെയും കൂടി കാണിട്ടേ കേട്ടോ. ദൈവത്തിലേക്ക് അർപ്പിച്ചിട്ടുള്ളത് ഷിയാക്കള്, ആ കുഞ്ഞു പൈതലിന്റെ മേത്താണത്. ഇത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഭാഗം ചെറിയൊരു കുഞ്ഞി പൈതലിൻ്റെ മേത്ത് വാള് തറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ചിലപ്പോൾ കമ്മ്യൂണിറ്റി വയലൻസിൻ്റെ കാര്യം കൊണ്ട് റിമൂവ് ആക്കപ്പെട്ടേക്കാം. ഈ ചാനലിൽ ഇനിയും കമ്മ്യൂണിറ്റി വയലൻസ് വന്നാൽ ചിലപ്പോൾ ഇത് കൂട്ടിപ്പോകും, അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട്. ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടുള്ള ഡി ജെ പ്രോഗ്രാം ഇട്ടിരിക്കുന്നത് അമ്പംകുന്നത് ദർഗക്ക് മുമ്പിലാണ്. ആ ദർഗ പ്രവർത്തിക്കുന്നതോ അള്ളാഹിൻ്റെ ഔലിയൻ്റെ പേരിൽ, അടിപൊളി ബാപ്പുവാം, ഇതിനൊക്കെയാണ് അത് പറയേണ്ടത്. അപ്പോൾ ഇത്രയും കാണിച്ചു, ഇനിയും കുറേയേറെ കാണിക്കാനുണ്ട്. ഇതുപോലെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. ഇനി മറ്റൊരു കാര്യം കൂടി, നേരത്തെ ജിഫിർ ഉസ്താദ് പറഞ്ഞത് എന്താണ്, മുത്തുക്കോയ തങ്ങൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ, അതുകൊണ്ടാണ് വഹാബി മതത്തിലേക്ക്, ഇസെന്നും പറയാൻ പറ്റില്ല, വഹാബി മതത്തിലേക്ക് ആളുകൾ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്.
ഇവിടെ മറ്റൊരു ഉസ്താദ് പറയുന്നുണ്ട്, ഇത് കേട്ടിട്ട് ആരെങ്കിലും പോകണ്ടോ എന്നുള്ളത് ഇവർ ചോദിച്ചു നോക്കിക്കണോ, ചിന്തിച്ചു നോക്കിക്കണോ, ഒന്ന് കേട്ടോക്കാ നിങ്ങൾ. പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിന്റെ സമ്മേളനം ഉണ്ടാവുമ്പോ എല്ലാ കൊല്ലവും അവിടെ പോകും. എല്ലാ കൊല്ലവും മഹാനവരകൾ പറഞ്ഞില്ലേ, മക്കത്തുന്നൊരു പ്രകാശം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏതാണ് അതിന്റെ വ്യാഖ്യാനം നൽകപ്പെട്ടത്? അതിന്റെ ശേഷമാണ് ജാമിയയുടെ നിർമ്മാണം നടന്നത്, ജാമിയാനൂരിയുടെ നിർമ്മാണം നടന്നത്. എല്ലാ കൊല്ലവും പട്ടിക്കാട് പോകും. ഇവിടെ ഇക്കര അടക്കുന്ന ദിവസമാണെങ്കിലും പട്ടിക്കാട് ജാമിയ സമ്മേളനം പറയും, പട്ടിക്കാട്ട് പോയിക്കോളി, അവിടെ പോയിക്കോളി, പട്ടിക്കാട്ട് പോയിക്കോളി, ഇന്ന് എവിടേക്കല്ലേ വരണ്ടേ, പട്ടിക്കാട്ട് പോയിക്കോളി. പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ ഒരു കൊല്ലത്തെ ദോഷം അല്ലാഹു പുറത്തു തരും. പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ ഒരു കൊല്ലത്തെ ദോഷം അല്ലാഹു പുറത്തു തരും. പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ ഒരു കൊല്ലത്തെ ദോഷം അല്ലാഹു പുറത്തു തരും. ചെയ്തിട്ട് കാര്യമില്ല, മക്കത്തുനിന്നൊരു വെളിച്ചം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടില് പണ്ട് ദുബായിക്കാര്, ദുബായിലുള്ള ഏറ്റവും പ്രായമുള്ള ഒരാള് അബൂബക്കർ ഹാജി, അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. എൻ്റെ സുഹൃത്തിൻ്റെ വാപ്പയാണ്, അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹമാണ് ഞങ്ങളെ നാട്ടിൽ ആദ്യമായിട്ട് ടി വി കൊണ്ടിരുന്നത്. പട്ടിക്കാടൊന്നുമല്ല, പക്ഷേ ഈ ഗൾഫിൻ്റെ അതിപ്രസരം എത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മൂപ്പരാണ് ഈ കറണ്ടിൽ കുത്തുന്ന ടോർച്ച്, ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടോർച്ച് കൊടുക്കുന്നത്. അപ്പം മക്കത്തുനിന്ന് മൂപ്പരാണ് ഞങ്ങളവിടുക്ക് വെളിച്ചം കൊടു നിൽക്കുന്നത്. ഇപ്പം മൂലിയർ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ, പാപങ്ങൾ പുറത്തു കൊടുക്കും പട്ടിക്കാട് ജാമ്യയിൽ അവിടുത്തെ മീറ്റിങ്ങിലോ സമ്മേളനത്തിലോ കൂടിയാൽ എന്ന് പറയുന്ന കേൾക്കുന്ന ബുദ്ധിയുള്ള ജനന്ത മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അത് പഠിച്ചവർ, അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞവർ, അവർ പോകും. അവർ പോകുക ഗർഭാപസിയായിട്ട് ഏതെങ്കിലും ഇസങ്ങളിലേക്കല്ല, അവർ യഥാർത്ഥ ഇസ്ലാമിലേക്ക് കയറി വരും. കാര്യം എന്താണെന്നറിയോ, പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹുവാണ്. നേരത്തെ ഒരു വീഡിയോയിൽ പാട്ട് രൂപത്തിൽ നമ്മൾ കാണിച്ചിരുന്നു, അപ്പോൾ അത് ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കുന്നുണ്ട്, കണ്ടുനോക്കാം. ഇവര് ഇതുപോലെ സി എം അബൂബക്കർ ഔലിയാക്കാനോടൊക്കെയാണ് പൊറുക്കലിനെ തേടുക. അങ്ങനെ പൊറുക്കലിനെ തേടിയാൽ തേട്ടം നടക്കൂല, പൊറുക്കപ്പെടൂല. അള്ളാഹുവാണ് പൊറത്തു തരേണ്ടത്. അപ്പം ജാമ്യയിലേക്ക് പോയാലും പൊറുക്കപ്പെടുന്നുള്ള അല്ല പറയണ്ടേ അല്ലേ? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വഹി വേണമല്ലോ, വഹി നിലച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളും വിടുവായത്തങ്ങളും പറയലും നിർത്തിയാൽ തന്നെ മുജാഹിദുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വഹാബികൾ എന്ന് പറയുന്ന ആളുകൾ അവല ആവശ്യപ്പെടല്ല. നിങ്ങൾ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമുമായിട്ട് നടന്നാൽ ഓല ആവശ്യമില്ലല്ലോ, ഓല ഒപ്പം ആരും പോകൂല. നിങ്ങൾ കറക്റ്റ് സത്യം പറയും, നിങ്ങൾ ആൾക്കാരത്ത് നിങ്ങൾ സത്യം പറയാൻ പറയും, ഇന്നൊരു പ്രശ്നമല്ല. ഞാനൊന്നും ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ നമുക്കൊക്കെ ഓലൊപ്പം പോകുകയല്ലാണ്ട് നിവൃത്തിയില്ല എന്നുള്ളൊരവസ്ഥ വന്നിക്കുകയാണ്. ഈ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ആളുകളെ അടുത്ത് സത്യം സത്യമായി പറയാൻ പറയുക. അല്ലാതെ നിങ്ങളെ ആളുകൾ ഈ പൊട്ടപ്പോയത്തം പറഞ്ഞാൽ ആൾക്കാർ ഓല് മനസ്സിലാക്കിയ സത്യത്തിന് പിന്നാലെ പോകും. അതിന് തടയാനുള്ള ശക്തി നിങ്ങൾക്കില്ലാതെ പോയി എന്നുള്ളതാണ്. സി എം മൗലവി ബാപ്പാനോട് ചോദിച്ചിട്ട് കിട്ടിയ ശക്തി കൊണ്ട് അവരെയൊന്നും തടയാനും കഴിയില്ല എന്നുള്ളതാണ്.